ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബാലവീറിലെ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള കുറച്ച് എപ്പിസോഡ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലെ ആദ്യത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് എപ്പിസോഡ് 779 ആണ്. ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഈ ലിസ്റ്റിൽ ചേർത്താനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ഇത് മഹാവിനാശിനിയുടെ എൻട്രി എപ്പിസോഡ്സ് ആണ്. അതായത് ബൗണ്ടർ പരി, മഹാഭസ്മപരി എന്നീ തുല്യ ശക്തരായ 5 ദുഷ്ടദേവതകൾ ചേർന്നിട്ടുണ്ടാവുന്ന മഹാവിനാശിനി എന്ന ദേവതയുടെ എൻട്രി എപ്പിസോഡ്സ് ആണ്. സോ ഇത് വളരെ ത്രില്ലിങ്ങും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു എപ്പിസോഡ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലെ അടുത്ത എപ്പിസോഡാണ് എപ്പിസോഡ് 873. ഇത് എന്തുകൊണ്ടാണ് ചേർത്താനുള്ള കാരണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ദുഷ്ടദേവതകളെ എതിർക്കാനും അതുപോലെ തന്നെ ബാലവീറിനെ സഹായിക്കാനും വേണ്ടി മനവിനും മെഹറിനും മോണ്ടുവിനും ശക്തി കൊടുക്കുന്ന ഒരു എപ്പിസോഡാണ്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇതിൽ ചേർത്തിട്ടുള്ളത്. സോ ഇതിൽ അടുത്ത എപ്പിസോഡാണ് എപ്പിസോഡ് 590. ഇതെന്തുകൊണ്ടാണ് ചേർത്താനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ഇത് പരിലോകിനെ ഡെസ്റ്റിനി ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. എന്താണെന്ന് വെച്ചാൽ, 3 ദുഷ്ടദേവതകളും അതുപോലെ തന്നെ ബാക്കിയുള്ള ദേവതമാരും നടത്തുന്ന ആക്രമണത്തിൻ്റെ ഒരു എപ്പിസോഡാണ്. വളരെ ത്രില്ലിങ്ങും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് ഇത്. സോ ഇതിൽ അടുത്ത എപ്പിസോഡാണ് എപ്പിസോഡ് 789. ഇതെന്താണെന്ന് വെച്ചാൽ ബാൽവീറിൻ്റെ ഡെത്ത് എപ്പിസോഡാണ്. ബാൽവീർ മരിക്കുന്ന ഒരു എപ്പിസോഡാണ്. മരിക്കണമല്ല, കൊലപ്പെടുത്തുന്ന ഒരു എപ്പിസോഡാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ബാൽവീർ മഹാവിനാശിനിയുടെ നിയന്ത്രണത്തിലായതിനു ശേഷം റാണി ദേവത ഒരു തീരുമാനം എടുക്കുകയാണ് ബാൽവീറിനെ കൊല്ലാൻ. ഇത് നമ്മുടെ ബാൽവീർ അല്ല, അതുപോലെ തന്നെ ബാൽവീർ മഹാവിനാശിനിയുടെ നിയന്ത്രണത്തിലായതുകൊണ്ട് തന്നെ ബാൽവീറിനെ കൊല്ലുന്ന ഒരു എപ്പിസോഡ് തന്നെയാണിത്. ഇത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. ഇതിനെ ത്രില്ലിംഗ് ഒന്നും ഇൻട്രസ്റ്റിംഗ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് ഇത്. ബട്ട് വളരെ നല്ലൊരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇത്. ഇതിനുശേഷം ബാലവീർ വീണ്ടും പുനർജനിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ ഫ്രണ്ട്സ്, ആൻഡ് സീ യു അഗൈൻ ഓൺ നെക്സ്റ്റ് വീഡിയോ.